വൈകാ കൊലക്കേസിൽ പിതാവ് സനു മോഹന ജീവപര്യന്തം ശിക്ഷ കൊച്ചിയിലെ പ്രത്യേക പോക്സോ കോടതിയുടേതാണ് വിധി വിവിധ വകുപ്പുകളിലായിട്ട് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ പിഴയും പ്രതിക്കെതിരെ ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും തെളിഞ്ഞതായി കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലാണ് പതിനൊന്നുകാരിയായി വൈകിയെ കൊന്ന് പിതാവ് കൊച്ചിയിലെ മുട്ടാർ പുഴയിലെറിഞ്ഞത് വിധിയിൽ സന്തോഷമുണ്ടെന്നും ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞുവെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പി എ ബിന്ദു പറഞ്ഞു അന്വേഷണ സംഘം എല്ലാ വകുപ്പുകളിലും ശിക്ഷ നൽകിയിട്ടുണ്ട് കോടതി അത് സാഹചര്യ തെളിവുകളാണ് ആ തെളിവുകൾ എല്ലാം തന്നെ പൂർണ്ണമായും കോടതി മുമ്പാകെ ഞങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടുണ്ട് കുട്ടിക്ക് മദ്യം കൊടുത്തുവെന്നും തെളിവ് നശിപ്പിച്ചതിനും മറ്റേ ജയ ജെ ആക്ട് പ്രകാരമുള്ള രണ്ട് വകുപ്പ് അതായത് കുട്ടീനെ ഇൻകപ്പാസിറ്റേറ്റ് ചെയ്തു എന്നുള്ളതിനും കുട്ടിയെ മദ്യം കൊടുത്തു എന്നുള്ള ജയ ജെ ആക്ട് പ്രകാരമുള്ള ഒരു വകുപ്പിലും കൂടി കോടതി അയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുമേലാണ് ടേം സെന്റൻസ് എന്ന് പറയുന്നത് രണ്ട് പത്തും ഒരു അഞ്ചും ഒരു മൂന്നും അങ്ങനെ വർഷം ടേം വർഷംസ് ആ ടേം സെന്റൻസ് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അയാൾക്ക് ജീവപരന്തം ശിക്ഷ തുടങ്ങുകയുള്ളൂ ശ്രീകാന്തിന്റെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിയുന്നു പ്രതിക്ക് അങ്ങനെ ജീവപുരുദം വരുന്നു എന്തൊക്കെയാണ് ശിക്ഷാവിധിയുടെ കൂടുതൽ വിവരങ്ങൾ പ്രതി സനുമോഹൻ രണ്ട് രീതിയിലാണ് ഈ ശിക്ഷ അനുഭവിക്കേണ്ടത് ഒന്നാമത്തേത് കൊലക്കുറ്റത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ ഇയാൾ അനുഭവിക്കേണ്ടി വരും അത് ഒന്ന് മറ്റ് വകുപ്പുകളിൽ അയാൾക്ക് ഇരുപത്തിയെട്ട് വർഷത്തെ തടവ് ശിക്ഷ കോടതി വിധിച്ചിട്ടുണ്ട് അത് എല്ലാം കൂടി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി അതായത് ഏറ്റവും കൂടിയ ശിക്ഷ പത്തു വർഷത്തെ ശിക്ഷ അയാൾ അതിലനുഭവിക്കണം അതായത് ആദ്യം പത്തു വർഷത്തെ ശിക്ഷ അനുഭവിക്കണം പിന്നീടായിരിക്കും ജീവപര്യന്തം തടവ് ശിക്ഷ തുടങ്ങുന്നത് അങ്ങനെയാണ് ഇന്നത്തെ കോടതിയുടെ വിധിയുടെ രത്ന ചുരുക്കം ഇയാൾക്കെതിരെ ചുമത്തിയിരുന്ന എല്ലാ വകുപ്പുകളും തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കുകയുണ്ടായി എറണാകുളം പ്രത്യേക ബോക്സോ കോടതി ജഡ്ജി കെ സോമനാണ് ശിക്ഷ വിധിക്കുകയുണ്ടായത് മുന്നൂറ്റി രണ്ട് കൊലപാതകം മുന്നൂറ്റി ഇരുപത്തിയെട്ട് ഈ ലഹരി നൽകി കൊലപ്പെടുത്തുന്നതിനുള്ള നീക്കം അതോടൊപ്പം ഇരുന്നൂറ്റി ഒന്ന് തെളിവ് നശിപ്പിക്കൽ ജുവൈനൽ ജസ്റ്റിസ് ആക്ടിലെ എഴുപത്തി അഞ്ച് വകുപ്പുകൾ എല്ലാം തന്നെ പ്രതിക്കെതിരെ ചുമത്തിയത് തെളിഞ്ഞു എന്ന് ഇന്ന് കോടതി വ്യക്തമാക്കുകയുണ്ടായി അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ട് വധശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു പക്ഷേ അതുണ്ടായില്ല പ്രതിഭാഗത്തിന്റെ ന്യായം അവർ അവരുടെ ന്യായം അവർ നിരത്തിയത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല ഒട്ടനവധി കേസുകൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നും വധശിക്ഷ വിധിച്ചിട്ടില്ല എന്ന് അവരും ചൂണ്ടിക്കാട്ടി അതുകൂടി പരിഗണിച്ചുകൊണ്ടാകണം ഒരുപക്ഷെ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ നൽകിയത് പ്രതി ആദ്യം ഇപ്പോൾ വൈകാ കൊലക്കേസിലാണ് പ്രതി സനു മോഹന് ജീവപര്യന്തം ശിക്ഷ പ്രത്യേക പോസ്റ്റോ കോടതിയുടെ ആണ് വിധി ഇരുപത്തിയെട്ട് വർഷം കൊണ്ട് വിവിധ വകുപ്പുകളിലായി കഠിന തടവ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ പിഴയുടിക്കണം എന്നാണ് കോടതി നൽകിയിരിക്കുന്നത് കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ശ്രീകാന്ത് മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട നിരീക്ഷണമുണ്ടോ കോടതിയുടേതായിട്ട് ടെലിഫോൺ ബന്ധത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഏതായാലും ഈ കേസിൽ ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് ഇടവേളയിലേക്ക്